ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് തിന്നുന്നതും കുടിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ഒന്നും അല്ല ഇടാൻ പോണത്. ഞാൻ നമ്മുടെ ക്രൊയേഷ്യയിലെ കുറച്ച് ജോബ് വേക്കൻസീസ് അല്ലെങ്കിൽ ജോബിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ക്രൊയേഷ്യയിലെ രണ്ട് തരത്തിലുള്ള ജോബ് വേക്കൻസികളാണ് വരുന്നത് മെയിനായിട്ട്. ഒന്ന് അൺസ്കിൽഡും അതുപോലെ തന്നെ സ്കിൽഡ് വേക്കൻസികളും വരുന്നുണ്ട്. ഈ അൺസ്കിൽഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വെയർ ഹൗസ് ഹെൽപ്പർ, കൺസ്ട്രക്ഷൻ ഹെൽപ്പേഴ്സ്, അത് ഇലക്ട്രീഷ്യൻ ഹെൽപ്പേഴ്സ്, അതുപോലെ തന്നെ എന്താ പാക്കിംഗ് ജോബ്, അങ്ങനത്തെ ഡ്രൈവർ, അങ്ങനെയുള്ള ജോബുകളൊക്കെ അൺസ്കിൽഡ് വേക്കൻസിയിൽ വരും. ഈ സ്കിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡർമാർ, അതുപോലെ തന്നെ നേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആ ഒരു ഫീൽഡിലേക്ക് പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മെയിനായിട്ട് ഏജൻസി ത്രൂ വരുന്നത് അൺസ്കിൽഡ് വേക്കൻസികളാണ്. ഈ ഏജൻറ്റുമാർ പലതും പറയും, എഞ്ചിനീയേഴ്സ് വേക്കൻസി ഉണ്ട്, അക്കൗണ്ടൻ്റ് വേക്കൻസി ഉണ്ട്, പക്ഷേ 100% അങ്ങനെ ഒരു വേക്കൻസി കാണത്തില്ല. നിങ്ങൾക്ക് ഏജൻസി വഴി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അങ്ങനെ പോയൊരു അൺസ്കിൽഡ് വേക്കൻസി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു വെയർ ഹൗസിലൊരു ഹെൽപ്പറായിട്ടോ കൺസ്ട്രക്ഷനിലേക്ക് ജോബായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഫീൽഡ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഫീൽഡ് അല്ലെങ്കിൽ ഒരു നേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രൊയേഷ്യയിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ഡയറക്റ്റ് ത്രൂ കയറി വരാമെന്നാണ്. നിങ്ങളൊരു കമ്പനി ഒരു സൈറ്റ് കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഡയറക്റ്റ് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കും. അതുപോലെ നിങ്ങൾക്ക് അവർ തന്നെ ആ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്ത് തരും. അങ്ങനെ കയറി വന്നവർ കുറച്ച് പേർ എനിക്ക് പരിചയം ഉണ്ട് ഡയറക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അതല്ല, നിങ്ങളൊരു ഏജൻറ്റ് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോലൊരു അൺസ്കിൽഡ് വേക്കൻസിയും കിട്ടത്തുള്ളൂ. അൺസ്കിൽഡ് നിങ്ങളൊരു കയറി വന്നൊരു എങ്ങനെ പോലൊരു 700 യൂറോ സാലറിയോട് കൂടിയുള്ള ഒരു ജോബൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് കയറി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം എങ്ങനെ പോലൊരു 1000 യൂറോ മേളിൽ സാലറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അക്കോമഡേഷൻ, പിന്നെ ഒരു 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊണ്ടുവരാനും പറ്റും. അങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റി ടിക്കറ്റും കാര്യങ്ങളും തന്നെ കമ്പനി നിങ്ങൾക്ക് ഇഷ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അൺസ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു നമുക്കൊരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതെ, നമുക്കൊരു 700 യൂറോ സാലറി, അതല്ലെങ്കിൽ നമുക്കൊരു അക്കോമഡേഷൻ അത്രയ്ക്ക് സെറ്റപ്പ് ആയിരിക്കത്തില്ല. അങ്ങനെ ഓരോരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മുടെ അക്കൗണ്ടിൽ 10-14 യൂറോ കാണിക്കണം. അതുപോലെ നമ്മുടെ സാലറി 1500 മേളിലൊരു സാലറി ആയിരിക്കണം. അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു അക്കോമഡേഷൻ അല്ലെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടൊരു റെൻ്റ് അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ കാണിക്കണം. അങ്ങനെ കുറച്ച് ചെറിയ വള്ളിക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു നാട്ടിൽ നിന്നുള്ളവരെ കൊണ്ടുവരാനും ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നാളായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് സീസണൽ വിസനെ പറ്റി. ഈ സീസൺ ഇപ്പം നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ഏജൻസിമാർ കുറേ ആൾക്കാരെ സീസണൽ വിസയ്ക്ക്, സീസണൽ ജോബ്, സീസണൽ വർക്ക് പെർമിറ്റൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ട് ചടിച്ചിട്ടുണ്ട്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സോഗാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കിട്ടുന്ന ഒരു 4-5-6 മാസത്തെ ഒരു വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ കാർഡായിരിക്കും. ആ ഇതിന് ശേഷം ഏതായത് ഇനിയിപ്പോൾ ഒരു ഒക്ടോബർ നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസണൽ ടൈം കഴിയുകയാണ്. ഇനിയിപ്പോൾ വിൻ്റർ വരുവാണ്. സമ്മർ ടൈമിലും ആയിരിക്കും ഈ ഹോട്ടൽ വേക്കൻസി, ഹോട്ടൽ ഫീൽഡ്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് 6 മാസം കഴിഞ്ഞാൽ അവർക്ക് ജോലി പിന്നെയില്ല. ആ സമയത്ത് അവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. അവർക്ക് കാർഡില്ല, അവർക്ക് വീടില്ല, റൂം കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അവർ കുറച്ച് ഇവിടുത്തെ കുറേ ഏജൻറ്റുമാരുണ്ട്, അവരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്കൊരു 300-400 യൂറോ കൊടുത്ത് വേറെ ജോലിക്ക് അപ്ലൈ ചെയ്ത് കയറുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഏജൻസി വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു സീസണൽ വിസ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഈ സീസണൽ വിസ വന്നിട്ട് ഇവിടെ വേറെ വർക്ക് മാർക്ക് കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. ടി ആർ സി ഒരു 2-3 മാസത്തേക്കായിരിക്കും ടി ആർ സി കിട്ടത്തുള്ളൂ. ഈ ടി ആർ സി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിന്നെ വീണ്ടും ടി ആർ സി അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. ഇവിടെ ക്രൊയേഷ്യയിൽ മെയിനായിട്ടും നടക്കുന്നത് വർക്ക് പെർമിറ്റിലാണ്. ഇവിടെ വർക്ക് പെർമിറ്റ് കഴിഞ്ഞാൽ തന്നെ ആ വീണ്ടും കമ്പനി വർക്ക് പെർമിറ്റ് പുതുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നമ്മളൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി സ്പോട്ടിൽ തന്നെ നമ്മുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യും. നമ്മുടെ വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമ്മുടെ ടി ആർ സി, അതായത് നമ്മുടെ ഐ ഡി കാർഡും ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. നമുക്ക് ക്രൊയേഷ്യയിൽ ഏറ്റവും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് കിട്ടുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനാണ്. ഈ കൺസ്ട്രക്ഷനിൽ നമ്മൾ ഹെൽപ്പേഴ്സായിട്ട് നമുക്ക് കയറി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു പെർ അവർ ഒരു 5 യൂറോ 4 യൂറോ കിട്ടുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം അങ്ങനെ ഒരു 1000 യൂറോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 26 ദിവസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 യൂറോ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ജോബ് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇച്ചിരി ആരോഗ്യമുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ള ജോബൊക്കെയാണ് നമുക്ക്. മാത്രമല്ല അവിടെ ഈ കൺസ്ട്രക്ഷനിൽ ഏറ്റവും കൂടുതലായിട്ട് മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ്നിയൻസാണ്. അവന്മാര് പട്ടിയെ പോലെ പണിയെടുത്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ പണിയെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണിയെടുക്കത്തില്ല. നമ്മളങ്ങനെ അത്രയ്ക്കുള്ളൊരു എന്താ പറയുക, ഒരു ബോഡി കാര്യം നമുക്കൊരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാകത്തില്ല. അവന്മാർ 2 കെട്ടേക്ക് 5-10 രൂപ കെട്ടേക്ക് ഒരുമിച്ച് കെടുക്കുന്ന സമയത്ത് നമുക്ക് അത്രയും എടുക്കാൻ ഒരു കപ്പാസിറ്റി ഒന്നും കാണത്തില്ല. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന നേപ്പാളിസും തുർക്കീഷും അവരൊക്കെയാണ് ഇവിടെ മെയിനായിട്ടും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ തന്നെയാണ്. പൈസ ഉണ്ടാക്കാം, അത്യാവശ്യം പണിയെടുത്താൽ പൈസ ഉണ്ടാക്കാം. ആ ഒരു
ഇതാണ്. പിന്നെ ഫുഡ് ഡെലിവറി ഉണ്ട്. ഫുഡ് ഡെലിവറി നമ്മൾ കൂടുന്നതിനനുസരിച്ചിരിക്കും. ഒരു 10-800 യൂറോ ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ ടാക്സി ഡ്രൈവേഴ്സ് ഉണ്ട്. ടാക്സി ഓടിക്കുന്നവർ 800-1000 സാലറി മേടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വെയർ ഹൗസ് ജോബ്സ് ഉണ്ട്. വെയർ ഹൗസിൽ ഹെൽപ്പേഴ്സായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 800 യൂറോയാണ് ബേസിക്. അതായത് നാട്ടിലൊരു 62,000 രൂപയാണ് ബേസിക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 900 യൂറോ ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ ഗേൾസിനൊക്കെ ഇവിടെ മെയിനായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ഡോമിലൊക്കെ കെയർ ടേക്കറൊക്കെ ആയിട്ട് ജോലി കിട്ടും. മിനിമം ANM എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വെയർ ഹൗസ് എന്താ പറയുക ഡോമിലൊക്കെ നമുക്ക് ജോലി കിട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ കുറേശ്ശെ നിൽക്കുന്നവർക്ക് അവർക്ക് ഈ ജോലികളൊക്കെ മാറിക്കയറാം. ഏതൊരു ഏജൻറ്റുമാർക്ക് ഉണ്ടാകും അവർക്കൊരു 10-200 അല്ലെങ്കിൽ 300 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ജോലി മാറ്റിക്കൊടുക്കും. പുതിയ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ പുതിയ കാർഡും കാര്യങ്ങളും എടുത്ത് കൊടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഈ ഇവിടെ നിന്ന് ലോക്കലായിട്ട് നിങ്ങൾക്ക് ജോലി മാറണം എന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1-2 സൈറ്റുകളുണ്ട്. ഈ സൈറ്റുകൾ ഞാൻ കാണിച്ചുതരാം. അതിൽ 1-ാമത്തെ സൈറ്റ് മോയ്പൊസാവോ എന്ന് പറഞ്ഞ സൈറ്റുണ്ട്. ന്യൂസ് കാളോ എന്ന് പറഞ്ഞൊരു സൈറ്റ് കൂടിയുണ്ട്. ഈ രണ്ട് സൈറ്റിൽ നമുക്ക് ലോക്കലായിട്ട് തന്നെ ജോലി മാറിക്കയറാനായിട്ടും അതുപോലെ തന്നെ കൂടുതൽ സാലറി ഉള്ള പാക്കേജ് ആയിട്ടുള്ള ജോലികളൊക്കെ കിട്ടുകയും ചെയ്യും. നാട്ടിൽ നിന്ന് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ഒരു 100% ഞാൻ ഉറപ്പ് തരത്തില്ല. നാട്ടിൽ നിന്ന് അങ്ങനെ ഇതിൽ നിന്ന് അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് നിലവിൽ ക്രൊയേഷ്യ ഉള്ളവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഈ സൈറ്റുകളൊക്കെ. മറ്റൊരു സൈറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഈ രണ്ട് സൈറ്റാണ് ഞാൻ പറയത്തുള്ളൂ, ചൂസ് ചെയ്യത്തുള്ളൂ. മോയ്പൊസാവോ എന്ന് പറയുന്ന സൈറ്റ്, ഇതിനകത്ത് നമുക്ക് ഹർവാസ്ക് ലാംഗ്വേജിലായിരിക്കും, പക്ഷേ അത് നമുക്ക് ലാംഗ്വേജുമായിട്ട് ഇംഗ്ലീഷാക്കാം. അതിനകത്ത് ഒരു കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിനകത്തുള്ള വേക്കൻസിയും തൊട്ടപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കോൺസോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റിനകത്ത് സെൽ ക്യാഷ് സെല്ലറായിട്ട് അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ, ഹെവി മോട്ടോർ വെഹിക്കിള്, അങ്ങനെ ഓരോ വേക്കൻസിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ജോബ് ഇത് INA എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിൻ പെട്രോളിയത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ INAയിലേക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് INAയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസർക്ക് എഞ്ചിനീയേഴ്സ് അതുപോലെ അത്യാവശ്യം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിലുണ്ട്. നിങ്ങൾക്ക് INAയുടെ സൈറ്റിൽ കയറി ഡയറക്റ്റ് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഓപ്ഷൻ കേട്ടോ അത് നാട്ടിലുള്ളവർക്ക്. അതുപോലെ തന്നെ കാൾസ്ബർഗ് നമ്മുടെ ബിയർ അതിൻ്റെ കമ്പനിയിൽ അതിനകത്തേക്ക് വേക്കൻസി ഉണ്ട് ബ്രാൻഡ് മാനേജറായിട്ട്. അങ്ങനെ കുറേ വേക്കൻസി അതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് പറഞ്ഞു ജസ്റ്റ് ഇത് A1 എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സിമ്മിൻ്റെ കേട്ടോ, സിമ്മ് കമ്പനിയാണ് A1. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കോൺസ്യൂമർ ഉയർത്തെടുത്തു. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഡ്രൈവർ വേക്കൻസി കൊടുക്കാം. അത് സ്ഥലം ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ജാഗ്രബിലാണ്, സ്പ്ലിറ്റ്, റിജേക്കായി മൂന്ന് സ്ഥലങ്ങളിൽ വേക്കൻസി നിലവിലുണ്ട്. അതുപോലെ തന്നെ ഡെഡ് ലൈനും ഉണ്ട്. 11-ാം തീയതി വരെയാണ് ഇതിൻ്റെ ടൈം കൊടുത്തിട്ടിരിക്കുന്നത്. ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു നാളെ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ടൈം കഴിയും കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതിൻ്റെ വെബ്സൈറ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്കിനെ പറ്റി കുറേ ഡീറ്റെയിൽസ് കാര്യം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിലും കിട്ടും അവിടെ നിന്ന്, ഫുഡ് കിട്ടും, അതുപോലെ തന്നെ എംപ്ലോയീസിന് കാണുന്ന സാധനം മേടിക്കണമെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കാം. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു സൈറ്റ് ഓപ്പൺ ചെയ്യും. അതിനകത്ത് കയറിയിട്ട് നമ്മൾ കണ്ടിന്യൂ അപ്ലിക്കേഷൻ കൊടുക്കാം. നമ്മുടെ സൈൻ ചെയ്യണം. സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം സെലക്ട് ചെയ്യുക, ജാഗ്രഫി സെലക്ട് ചെയ്യുക. പിന്നെ എൻ്റെ പേര് കൊടുക്കും, അമൽ കൃഷ്ണ കൊടുക്കുന്നു. പിന്നെ എന്താ ലാസ്റ്റ് നമ്പർ കൊടുക്കും. പിന്നെ മെയില്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ട്രീറ്റ്. എന്തായാലും ഞാൻ സാഗ്രഫല്ല, സ്പ്ലിറ്റിലാണ്. സോ സ്പ്ലിറ്റ് കൊടുക്കുന്നു. സ്ട്രീറ്റ് നമ്മൾ സോഡ് എൻ്റെ അടുത്ത് സ്ട്രീറ്റിൻ്റെ വരാം. ഹൗസ് നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കുക.
പിന്നെന്താ ലൈസൻസ് ഉണ്ടോ ഇല്ല നിൽക്കുന്നുണ്ട്, ലൈസൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലാതെ കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് ഡെലിവറി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, നമ്മുടെ റെസ്യൂമി ആഡ് ചെയ്യാം. റെസ്യൂമി പിന്നെന്താ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം, അതൊക്കെ ചുമ്മാ വേണ്ടി കൊടുക്കാൻ വേണ്ടി കൊടുക്കേണ്ട. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യുക, സെൻഡ് അപ്ലിക്കേഷൻ കൊടുക്കുക. അതെ, അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിലപ്പോൾ ഇവർ മെയിൽ റിപ്ലൈ ഇടും, അവിടെ എച്ച് ആർ ടി നമുക്ക് മെയിൽ ചെയ്യുന്നതാണ്. ഇത്തോടെ പരിപാടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ജോബിനെ സെലക്ട് ചെയ്യാം. ന്യൂസ് കാലോ എന്ന് പറഞ്ഞ ആ സൈറ്റ്, ഇതിനകത്ത് നമുക്ക് ജോബ് മാത്രമല്ല കേട്ടോ, നമുക്ക് അപ്പാർട്ട്മെൻ്റ് ആയി നമുക്ക് വീട് ഇവിടുത്തെ വീട് കിട്ടും, അതുപോലെ തന്നെ നമുക്ക് അപ്പാർട്ട്മെൻ്റ് ഫ്ലാറ്റുകൾ അതൊക്കെ ഇതിനകത്ത് കയറി സെർച്ച് ചെയ്ത് കിട്ടും കേട്ടോ. അതുപോലെ വണ്ടി റെൻറ്റിന് എടുക്കണം, വണ്ടി റെൻറ്റിന് എടുക്കാം, അതുപോലെ തന്നെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ളൊരു ഒരു സൈറ്റാണത്. നമുക്ക് അത് ജോബിനുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തൊരു കാറ്റഗറി വരുന്നുണ്ട് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക്. ഇതിനകത്ത് ഞാൻ എന്താ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ എന്താ മാർക്കറ്റിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സാധനം എടുത്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ലൊക്കാലിറ്റി ഒക്കെ ഉണ്ട്. ലൊക്കാലിറ്റി നമുക്ക് ഓൾ ക്രൊയേഷ്യ കൊടുക്കാം. എന്നിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ജോബ് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. എഞ്ചിനീയേഴ്സിന് വേക്കൻസി ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വേക്കൻസി ഉണ്ട്, ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിന് വേക്കൻസി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഓരോ ഡെഡ് ലൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 13-ാം തീയതി ഉണ്ട്, 14-ാം തീയതി, 18-ാം തീയതി അങ്ങനെ ഡെഡ് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. എന്നിട്ട് ജസ്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. പെർമനൻറ്റ് ജോബാണ്, ഫുൾ ടൈമാണ്. പിന്നെന്താ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട്. ജോബിന് പിടിച്ചൊരു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മിനിമം സാലറി 1600 യൂറോ ആണ് മിനിമം, മാക്സിമം നമുക്ക് 3000 യൂറോ വരെ നമുക്ക് കൊണ്ടാക്കാൻ പറ്റും. പിന്നെന്താ അതൊക്കെ സൈനപ്പ് ചെയ്യാം. സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രജിസ്ട്രേഷൻ ഫോം വരും. അതിനകത്ത് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അതിന് നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ആയിക്കോളും. ഇതൊക്കെയാണ് ഇവിടുത്തെ സൈറ്റുകളുടേത്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് വേറെ സൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം. ഈ സൈറ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ സൈറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്ക്. ഇനിയിപ്പോൾ ഇവിടെ നിലവിൽ ക്രൊയേഷ്യ ഉള്ളവർക്ക് ചുമ്മാ ട്രൈ ചെയ്യ്. ഇനി എങ്ങാനും മുട്ടുവിനും തുറക്കപ്പെടും എന്നൊക്കെയാണല്ലോ, നിങ്ങൾ തുറന്ന് മുട്ടി നോക്ക്. ചിലപ്പോൾ അങ്ങനെ തുറന്നാലോ. നാട്ടിലുള്ളവരും ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ കിട്ടും, ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ആരും ഹായ്, ഇതെൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, യുവരാജ് എന്നാണ് പേര്, എന്നോട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വീഡിയോ ഓക്കെ. ഇപ്പോൾ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫുഡ് കിട്ടുന്നില്ല, ഫുഡ് നമ്മൾ തന്നെ അപ്പനപ്പനെയാണ്. അതുപോലെ ചില കമ്പനികൾ ഫുഡ് കൊടുക്കും, റൂം ചിലപ്പോൾ കിട്ടത്തില്ല. ചില കമ്പനി ഫുഡും റൂമും കൊടുക്കുന്നുണ്ട്, ചില കമ്പനികൾ ഒന്നും കൊടുക്കാത്ത കമ്പനി വരെയുണ്ട്. ഇപ്പോൾ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കേട്ടോ. ഞാൻ ഒരു വീഡിയോ കാണിച്ചായിരുന്നു, ബ്രെഡും അതിനിടയ്ക്ക് സോസേജും കാര്യങ്ങളൊക്കെ ചേരുന്ന കൂട്ട ബ്രെഡാണ് ആ ഫുഡായിരിക്കും ഇവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ പാസ്ത, നൂഡിൽസ് അങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്നതൊക്കെ ഉണ്ട്. പിന്നെ റൂമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഒന്നെങ്കിൽ 2 പേർക്ക് അല്ലെങ്കിൽ 4 പേർക്ക് എടുക്കുന്ന രീതിയിലുള്ള റൂമൊക്കെയാണ് ഇവിടെയുള്ള അവൈലബിൾ ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ദയവ് മാക്സിമം നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ജോലി മാറി കയറുമ്പോൾ ഈ കുറച്ച് ഇവിടുത്തെ ക്രൊയേഷ്യൻസ് ആയിട്ടുള്ള കുറച്ച് ഏജൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ നേപ്പാളി എൻ്റെ കൂട്ടുകാർ ഇവരൊക്കെ എങ്ങനെ പോയാലും 2.5 യൂറോ 3 യൂറോ ഒക്കെ ഇവർക്ക് സാലറി ഉള്ളൂ. പക്ഷേ എന്താ ഇവർക്ക് ഭയങ്കര സെറ്റപ്പാണോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇമാരെ പൊക്കിക്കൊണ്ടേ നടക്കും. പക്ഷെ ഇവർക്കൊരു 3 യൂറോ കൊടുത്ത് കഴിഞ്ഞമാർക്ക് അത് ഹാപ്പിയാണ്. അത്ര 800-700 യൂറോ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഇമ്മരത് ഹാപ്പിയായിട്ട് അടിച്ച് വിളിച്ച് നടക്കുക. ഞാൻ പറയണം ഇത്രയൊക്കെ ഉള്ളു സാലറി എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നും വിഷയമൊന്നുമില്ല, ഇതൊക്കെ വലിയ നമ്മുടെ ബോസിൻ്റെ സെറ്റപ്പ് അങ്ങനെ ഇങ്ങനെ തേങ്ങ പറയാം. പക്ഷെ ആ ബോസ് ഇവർക്ക് കിട്ടുന്ന പൈസ ഇത് ഒരു 2 യൂറോ 3 യൂറോ ഒക്കെ നൈസായിട്ട് മുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു ഏജൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏജൻസിനെ നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരാളാണെന്ന് വെച്ച് നോക്കുക. അത്യാവശ്യം ചീറ്റിങ് കാര്യങ്ങളും ഇതിനിടയിൽ തന്നെ നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേൾപ്പെടാൻ നോക്കിയിട്ടൊക്കെ നിങ്ങൾ ജോബൊക്കെ നോക്കുക കേട്ടോ. മാക്സിമം നിങ്ങൾ ഈ ആപ്പ് സൈറ്റൊക്കെ കയറി നോക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഈ ക്രൊയേഷ്യയിൽ വെൽഡർമാർ ഭയങ്കര ഡിമാൻഡുള്ള രാജ്യമാണ് ക്രൊയേഷ്യ. വെൽഡർമാർ ഇവിടെ നമ്മുടെ മലയാളികൾ തന്നെ ഒരു 10 നാൽപ്പതോളം പേര് വെൽഡിങ് ആ ഒരു ഫീൽഡ്, വെൽഡർ ഫിൽറ്റർ ആ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരിപ്പോൾ 4-5 വർഷം വരെയൊക്കെ ഉണ്ട്. അവർ ഇപ്പോൾ പിന്നെ അടുത്ത് PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അതൊക്കെ അത്യാവശ്യം സാലറി ഉള്ളൊരു ജോബൊക്കെ തന്നെയാണ്. പക്ഷേ
എന്താ പറയുക, അതിനനുസരിച്ചുള്ള പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് നമുക്ക് മാക്സിമം ഇവിടെ ഉള്ളവർ ഏജന്റുമാരെ ഒഴിവാക്കി അതിനനുസരിച്ച് ഈ സൈ പറഞ്ഞ സൈറ്റുകളൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ബെറ്ററാണ്, നല്ല ഓപ്പർച്യൂണിറ്റീസും ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യുക. പിന്നെ ഒന്നാമത്തെ കാര്യം, നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ കൂണ് മുളയ്ക്കുന്ന പോലെയാണ് ഏജന്റുമാരും ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ ചീറ്റിംഗ് നടക്കുന്നുമുണ്ട്. കുറച്ച് പേരുടെ പൈസ മുക്കിയിട്ട് നാട് വിടുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പം നിങ്ങളത് ആളെ ചൂസ് ചെയ്യുമ്പോൾ നല്ല അവരുടെ കയറ്റി വിട്ടവരോ അല്ലെങ്കിൽ അതുവഴി അവരുടെ പഴയ ചരിത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മാക്സിമം നിങ്ങൾ സീസണൽ ജോബ് ഒഴിവാക്കുക നാട്ടിൽ നിന്ന്. ഇനി നിങ്ങൾക്ക് സീസണൽ ജോബ് ഇവിടെ കിട്ടത്തില്ല. ഇപ്പോൾ വിൻ്ററായി, സമ്മർ കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീസണൽ വിസ കിട്ടത്തില്ല. മാക്സിമം റിജക്ഷൻ കിട്ടും. ഇപ്പോൾ തന്നെ നമ്മൾ അറിയുന്നവർ ഒന്ന് രണ്ട് പേരുണ്ട്, അവർ പി എഫ് എസ് സി സബ്മിഷൻ ചെയ്തിട്ട് ഇതുവരെയായിട്ടും വിസ വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് സമ്മർ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമ്മറിൽ എന്താ പറയുക, വർക്ക് പെർമിറ്റ് ഒക്ടോബറൊക്കെ ആയിരിക്കും അവരുടെ വർക്ക് പെർമിറ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവർ മാക്സിമം രജിസ്ട്രേഷൻ ചെയ്യാനേ ചാൻസ് ഉള്ളൂ. സോ മാക്സിമം അത് ഒഴിവാക്കി വിടുക. പിന്നെന്താ, നിങ്ങൾ ഡയറക്റ്റ് നാട്ടിലോ ഡയറക്റ്റ് ഇങ്ങനെ ഓരോ കമ്പനിക്ക് ത്രൂ മെയിൽ അല്ലെങ്കിൽ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ബാങ്ക് ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ ക്രോയേഷ്യയിലേക്ക് പോയി കയറി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ എന്ന് പറയുക. അപ്പോൾ ക്രോയേഷ്യയിലെ മറ്റൊരു വീഡിയോ കാണാം. ബൈ.